കടയിൽ രണ്ട് പൊറോട്ട ബാക്കി വന്നായിരുന്നേ. അപ്പൊ പൊറോട്ട വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാലോ, അത് കളയുന്ന രണ്ട് പൊറോട്ട ആകുമ്പോ ആർക്ക് കൊടുക്കാനായിട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ എന്താ ഈ പൊറോട്ട മിക്സിയിലിട്ട് ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി വേണ്ടത് ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തേക്കണത്. മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു അര ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഫുള്ളായിട്ട് ഒഴിക്കണ്ട, കുറച്ച് വെച്ചാൽ മതി. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഏലക്ക പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഈ മൊത്തം പാലൊക്കെ കൂടി നന്നായിട്ട് ഈ പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്ത് വെക്കണം. പാലിപ്പോ നമ്മൾ കുറച്ചാണ് ഒഴിച്ചു കൊടുത്തേക്കണത്, വേണമെങ്കിൽ പൊറോട്ട ഇട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിവിടെ ഇരിക്കട്ടെ, ഇനി നമുക്ക് കുറച്ച് പണിയുണ്ട്. ഇനി ഞാൻ കുറച്ച് തേങ്ങ ചെറുകിയതും കുറച്ച് കഷ്ണം കിസ്മിസ് എടുത്തിട്ടുണ്ട്, ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത്ര സാധനങ്ങൾ ഇല്ലെങ്കിലൊന്നും കുഴപ്പമില്ല, നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ചെയ്താൽ മതി. കാരണം നമ്മളുടെ രാത്രി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ബാലൻസ് വന്നാൽ വൈകുന്നേരത്തേക്ക് ഒരു കടിയായി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്യണത്. ഇനി ഏത്തപ്പഴം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ നെയ്യൊക്കെ തീർന്നു പോയിട്ടോ. അപ്പം ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് കുറച്ച് നെയ്യ് വാങ്ങിച്ചായിരുന്നു, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണത്. വലിയ നെയ്യൊക്കെ ഉണ്ടായിരുന്ന തീർന്നു പോയി. ഓ, എടുത്തിട്ടും കിട്ടണില്ലല്ലോ ഇത്. ഇതിലേക്ക് ഞാൻ കാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, തേങ്ങ ചുരുക്കി ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ പഴവും കൂടി ഇട്ട് കൊടുക്കണേ. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ തേങ്ങ ഇപ്പൊ നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മള് ആ മുട്ടയും പാലും കൂടി അടിച്ചിട്ടില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പൊറോട്ട മിക്സ് ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക. ഈ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കുറച്ചാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. പൊറോട്ട വെച്ചിട്ട് മാത്രല്ല കേട്ടോ, ചപ്പാത്തി വെച്ചിട്ട്, ചപ്പാത്തി രണ്ടെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോ അത് ഹാർഡായി പോകില്ലേ. അപ്പൊ അതൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പൊ തന്നെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോണത് പാൻ എടുത്തിട്ടുണ്ട്, എന്നിട്ട് അടുക്കളയിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കത്തിച്ചു കൊടുക്കണം. അപ്പൊ ഇതൊന്ന് ചൂടാകട്ടെ. ചൂടായ ശേഷമാണ് ഈ ഒരു പാന് വെച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ നെയ്യൊക്കെ തീർന്നിരിക്കണേ, സാധനങ്ങൾ വന്നിട്ടില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ കടയിൽ നിന്ന് മേടിച്ചതാണ് ചെറിയൊരു നെയ്യ് ഒരു ഇടി കൊടുക്കാൻ വേണ്ടിട്ട്. ഈ ഒരു കൂട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി നേരം വേവിച്ചാൽ മതിയാവും, കാരണം പൊറോട്ട ഒക്കെ വെന്തതാണ്. പിന്നെ മുട്ടയും പാലും കൂടി ഒന്ന് ഇതായിട്ട് സെറ്റ് ആയി കിട്ടിയാ മതി. അപ്പൊ നമുക്ക് കുറച്ച് എങ്ങനെയുണ്ട് കാണാം. ഇതൊന്ന് നോക്കട്ടെ കേട്ടാ. ആ, ഇതിന്റെ ഒരു വശമായിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശവും കൂടി വേവിച്ചെടുക്കാം. ഞാൻ സമയമൊന്നുമില്ല, പെട്ടെന്ന് കിട്ടും. ഇപ്പൊ നമ്മുടെ വെറൈറ്റി ഐറ്റം കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കായ്പോളില്ലേ, കായ്പോള പോലെ പൊറോട്ട പോളെന്ന് ഞാൻ പേരിട്ടേക്കണത് കേട്ടോ. ഇതേപോലെ ഒരേ പീസുകളാക്കി കഴിക്കാവുന്നതാണ്. ഇവിടെ ഇപ്പൊ ടേസ്റ്റ് നോക്കാനൊന്നും ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ തന്നെ കഴിച്ച് അല്ല, ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ടേസ്റ്റ് നോക്കേണ്ട വരും. ഞാൻ എന്താണെങ്കിലും പറയട്ടോ, നല്ലതാണെങ്കിൽ ചീത്താണെങ്കിലും ഞാൻ പറയാട്ടോ. എന്താണ് ശരിക്കും പറഞ്ഞ നല്ല ടേസ്റ്റ് കേട്ടോ. ഒന്നാണെങ്കിൽ ഞാൻ പറഞ്ഞാണേലും കൊള്ളൂല കൊള്ളൂല ഞാൻ പറഞ്ഞു. ഞാൻ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, വീടിട്ടിട്ടുണ്ടാന്ന് അറിയില്ല. അതിനെക്കാട്ടും നല്ലതായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട് ഇത്. ഇനി പൊറോട്ടയും ചപ്പാത്തിയൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. സ്കൂൾ വിട്ട് തന്നെ കുട്ടികൾക്കും
ജോലി കഴിഞ്ഞ ഭർത്താക്കന്മാർക്ക് വെക്കാം, ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടാ. അപ്പൊ നമുക്ക് ഇനിയും വേറൊരു വീഡിയോ ഇട്ട് ഒരു ദിവസം കാണാം.